السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أتمريم الله سهودري سهودري مالي. نعم، സ്വലാത്തിൻ്റെ മഹത്വം എന്നതിനെ സംബന്ധിച്ച് അല്പം കേട്ടു, മനസ്സിലാക്കി. ഇനി നമുക്ക് ആ വിഷയ സംബന്ധമായി അല്പം കൂടി മനസ്സിലാക്കാം. ലോകത്തിൻ്റെ നേതാവ്, സർവസൃഷ്ടികളുടെയും നേതാവ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ, അംബിയാ മുർസലുകളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വം, മഹത്വങ്ങൾ പറയാൻ മാത്രമായി ലോകത്ത് ഇമാമിങ്ങൾ, മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ ഉലമാ, പർവ്വതതുല്യരായ മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം രചനകൾ നടത്തിയതായി കാണാം. അതൊന്നും എണ്ണിയാലോ പറഞ്ഞാലോ തീരാത്ത അത്രയുമുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു, അദ്ദുറുൽ മൻദൂദ് ഫി സ്വലാത്തി അലാ സാഹിബിൽ മഖാമിൽ മഹ്മൂദ് എന്ന് പറയുന്ന കിതാബ്, അതുപോലെ ഇമാം സയ്യിദ് ബക്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദുറുൽ ഫായിഖ് ഫി സ്വലാത്തി അലാ ഖൈറിൽ ഖലായിഖ്, ഇമാം അല്ലാമ അദ്ദുർദീർ റഹിമഹുള്ളാൻ്റെ അദ്ദുറു റായിഖ് ഫി സ്വലാത്തി അലാ ഖൈറിൽ ഖലായിഖ്, അതുപോലെ ബർസഞ്ചി ഇമാമിൻ്റെ ഔസഖുൽ ഉറാ ഫി സ്വലാത്തി വസ്സലാം അലാ ഖൈറിൽ വറാ, അങ്ങനെ തുടങ്ങി ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുള്ളാൻ്റെ ജലാഉൽ അഫ്ഹാം ഫി ഫളി സ്വലാത്തി അലാ ഖൈറിൽ അനാം, ഇബ്നു ഹജല റഹിമഹുള്ളാൻ്റെ ദഫ്ഉൻ നിഖ്മത്തി ഫി സ്വലാത്തി അലാ നബിയ റഹ്മ, ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദലാഇലുൽ ഖൈറാത്ത്, അതുപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ റിസാലത്തുൻ ഫി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ അൽ ഹിർസുൽ മനീഉ ഫി അഹ്കാമി സ്വലാത്തി അലൽ ഹബീബ് ശഫീഉ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി 64 കിതാബുകളെ മഹാനായ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അൽ ഹാഫിദ് അബൂബക്കർ അഹമ്മദ് ബിൻ അംർ ബിൻ അബി ആസിമൻ നബീൽ റളിയല്ലാഹു അൻഹു, ഈ 3-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ആ മഹാൻ രചിച്ച ഫളായിലുൽ സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൻ്റെ മുഖദ്ദിമയിൽ തന്നെ പരിചയപ്പെടുത്തിയതായി കാണാം ആമുഖത്തിൽ. 64 കിതാബുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വം മാത്രം പറയാൻ മഹാന്മാരായ, പർവ്വതതുല്യരായ, ലോകത്തിൻ്റെ മുത്തുകളായ, പ്രകാശതുല്യരായ മഹാന്മാർ സമയം നീക്കിവച്ചെങ്കിൽ ആ സ്വലാത്തിലുള്ള മഹത്വം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഈ സമയമോ എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ ലോകത്ത് ആരെക്കൊണ്ടോ കഴിയുകയില്ല. നിങ്ങൾ കേൾക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകത്തിൻ്റെ നേതാവ്, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 ആദരവുകളും മഹത്വങ്ങളുമാണ് സ്വലാത്ത് ചൊല്ലിയവൻ്റെ മേൽ ലഭ്യമാക്കപ്പെടുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. എന്താണ് 10 മഹത്വങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 മഹത്വങ്ങൾ, 10 നേട്ടങ്ങൾ, 10 സ്ഥാനമാനങ്ങൾ അവൻ കരസ്ഥമാക്കുന്നു എന്നാണ്. ഒന്നെന്താണ്? ഒന്ന്, മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ അജയ്യനായ റബ്ബ്, ആ റബ്ബിൻ്റെ റഹ്മത്ത് അവന് ലഭിക്കുന്നു, കാരുണ്യം ലഭിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അന്ത്യനാളിൽ അവന് ലഭിക്കുന്നു. മൂന്നാമതായി, മഹാന്മാരായ പുണ്യവാന്മാരായ അള്ളാഹുവിൻ്റെ മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പേരിൽ അവരോട് പിന്തുടർച്ച നമുക്ക് ലഭിക്കുന്നു. നാലാമതായി, ആ അവിശ്വാസികൾ കാഫിരീങ്ങളോടും
അതുപോലെ കപട വിശ്വാസികളോടും നമുക്ക് എതിരാകാൻ കഴിയുന്നു. കാരണം കുഫാറും അഥവാ കാഫിറുകളും അവിശ്വാസികളും കപട വിശ്വാസികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലില്ല. അവരിൽ നിന്ന് നമുക്ക് എതിരാവാൻ കഴിയുന്നു. അഞ്ചാമത്തെ പ്രത്യേകത നേട്ടം, അവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും സ്വലാത്ത് മുഖേന മായ്ക്കപ്പെടുന്നു, പൊറുക്കപ്പെടുന്നു. ആറാമത്തെ നേട്ടം ഖളാഉൽ ഹവാഇജ് വൽ ഔത്താർ, അവൻ്റെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സ്വലാത്ത് ചൊല്ലൽ മുഖേന നേടുന്നു. ഏഴാമത്തെ നേട്ടം തൻവീറുൽ ളവാഹിറി വൽ അസ്റാർ, ആന്തരികവും ബാഹ്യവുമായ സർവമാന അവയവങ്ങളും അവൻ്റെ ആ ഉള്ളും പുറവും പ്രകാശപൂരിതമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മുഖേന അവൻ്റെ ഉള്ളും പുറവും ഒരുപോലെ പ്രകാശിക്കാൻ അത് കാരണമാകുന്നു. എട്ടാമത്തെ പ്രത്യേകത നേട്ടം നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നു. ഒൻപതാമത്തെ പ്രത്യേകത ശാശ്വതമായ ആ അനുഭൂതിയുടെ ആ ലോകമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നു. പത്താമത്തെ നേട്ടം അജയ്യനും ലോകത്തിൻ്റെ റബ്ബുമായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ മേൽ സലാമുണ്ടാകുന്നു, രക്ഷയിറങ്ങുന്നു എന്ന്. മഹാന്മാർ ഈ പത്ത് നേട്ടങ്ങളും സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അവർ എഴുതി വച്ച് നമ്മെ പഠിപ്പിച്ചതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇനി നിങ്ങൾ നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഇമാം തബറാനി അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ ارتقى النبي صلى الله عليه وسلم على المنبر درجة. نبي صلى الله عليه وسلم ഒരു ദിവസം മിമ്പറിൽ, പള്ളിയിലെ മിമ്പറിൽ ഒരു സ്റ്റെപ്പ് കയറി. മൂന്ന് സ്റ്റെപ്പുകളാണല്ലോ മിമ്പറിനുണ്ടാവുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആമീൻ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്നും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ പടവിലേക്കും കയറിയപ്പോൾ, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കും റസൂലുള്ള കയറിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ആമീൻ. മൂന്ന് ആമീനുകൾ, ഒന്നാമത്തെ സ്റ്റെപ്പിലും ഒരു ആമീൻ, രണ്ടാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലും ആമീനുകൾ. ഇങ്ങനെ മൂന്ന് ആമീൻ പറഞ്ഞു. അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ നിന്നതിന് ശേഷം മിമ്പറിൽ ഇരുന്നു. ഇരുന്നപ്പോൾ സ്വഹാബത്ത് അവിടത്തോട് ചോദിക്കുന്നു അലാമ അമ്മന്താ, എന്തിനാണ് നബിയെ അങ്ങ് ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്നു അത്താനി ജിബിരിയിലു, എൻ്റെ അടുക്കൽ ജിബിരിൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ഫഖാല, അവിടുന്ന് ജിബിരിൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു റഹിമ അംഫുംരി ഇന്ന് ദുക്കിർത്തു ذكرت عنده فلم يصلي عليك. നബിയെ, അങ്ങയുടെ പേര് ഒരു മനുഷ്യൻ്റെ അടുക്കൽ പറയപ്പെട്ടു, അങ്ങയുടെ പേര് പറയപ്പെട്ടു, എന്നിട്ട് അങ്ങയുടെ മേൽ ആ മനുഷ്യൻ സലാം ചൊല്ലിയില്ല. അങ്ങനത്തെ മനുഷ്യൻ നശിക്കട്ടെ നബിയെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ, ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞതാണ് ഒന്നാമത്തെ ആമീൻ. രണ്ടാമത്തെ ആമീൻ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ് റഹിമ അംഫും ബിഇൻ അദറക അബവൈഹി ഫലം യദ്ഖുലുൽ ജന്ന, ഒരാൾ അയാൾ മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കളെ ജീവിതത്തിലെത്തിച്ചു, എന്നിട്ട് ആ മാതാപിതാക്കൾ മുഖേന അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല, അങ്ങനത്തെ മനുഷ്യനും നശിക്കട്ടെ നബിയെ എന്ന് ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ അവിടെയും ആമീൻ പറഞ്ഞു. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു റഹിമ അംഫു ഇംറിഇൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരാൾ അയാൾക്ക് റമദാൻ മാസം എത്തി,
എന്നിട്ട് റമദാൻ മുഖേന അയാൾ അയാളുടെ പാപങ്ങളൊന്നും പൊറുപ്പിച്ചില്ല, എന്നാൽ അയാളും നശിക്കട്ടെ നബിയേ എന്ന് ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്താ സഹോദരന്മാരെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ അമീനായ മുഖറബുൽ അംലാക്കായ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. അതിന് ലോകത്തിൻ്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു. ഈ ആമീനും ദുആവും അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ? സഹോദരന്മാരെ മനസ്സിലാക്കൂ. അപ്പോൾ ആമീൻ റസൂലുള്ള പറഞ്ഞെങ്കിൽ ആ ദുആ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും സലാത്ത് ചൊല്ലണം. പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകമായി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താ? ഞാൻ ആ സലാത്ത് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾ നോക്കൂ, ബക്കർ ബിൻ അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്മയാണ്, ഉത്തമമാണ്. എൻ്റെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അപ്പോൾ സംസാരിക്കാൻ കഴിയുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ മരിച്ചാലോ? മരിച്ചാൽ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഉത്തമമാണ്. എന്ത്, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറായത് എങ്ങനെയാ? വഫാത്തി ഖൈറുൽ ലക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതേ തുഅറദു അലയ്യ അഅ്മാലുക്കും, ഓ സമൂഹമേ, നിങ്ങളുടെ കർമ്മങ്ങൾ എൻ്റെ മേൽ വെളിപ്പെടുത്തപ്പെടും. അങ്ങനെ ഫഇൻ റഅയ്തു ഖൈറൻ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ല ഖൈറായ അമലും ഞാൻ കണ്ടാൽ ഹമിത്തുല്ലാഹ, ഞാൻ അല്ലാഹുവിന് അൽഹംദുലില്ല പറയും, സ്തുതിക്കും. വഇൻ റഅയ്തു ഖൈറദാലികാ, അങ്ങനെ ഖൈറായത് അല്ലാത്ത മറ്റു വല്ല ഷറായതും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടാൽ ഇസ്തഗ്ഫർത്തുല്ലാഹ ലക്കും, ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുമെന്ന് സമുദായത്തെ പഠിപ്പിച്ച ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ ഓർക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ സലാത്ത് ചൊല്ലാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും മുഴുവൻ സമയങ്ങളിലും സലാത്ത് ചൊല്ലാൻ നമുക്ക് ആവുമല്ലോ. അതിന് വുളൂ നിബന്ധനയില്ലല്ലോ, അതിന് ശുദ്ധി നിബന്ധനയില്ലല്ലോ, ഏത് സമയത്തും സ്വലാത്ത് ചെല്ലാമല്ലോ. എന്താ നാം മടിച്ചു നിൽക്കുന്നത്? സ്വലാത്ത് ചെല്ലണം. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാരാ? ഇന്നൽ ബഖീല ലമൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യാ. ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ എന്നെ അവൻ്റെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടു, എന്നിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, അങ്ങനെയുള്ളവനാ പിശുക്കൻ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, ആ സ്വലാത്ത് ചൊല്ലാത്തവൻ നാളെ സ്വർഗത്തിലേക്കുള്ള കവാടം തെറ്റിപ്പോകും, സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുമെന്ന് വിശുദ്ധമായ ഹദീസ് നമുക്ക് കാണാം. ജഅഫർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപ്പായിൽ നിന്ന്, അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മൻ യൻസ സ്വലാത്ത അലയ്യ ഖത്വഅ അബ്വാബൽ ജന്ന, എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ മറന്നവൻ, എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ, അവൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തെറ്റിപ്പോകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ മുഅ്മിനീങ്ങളുടെ മേൽ കടമയാണ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്? അതല്ലേ കഴിഞ്ഞ ഭാഗത്ത് നാം ചർച്ച ചെയ്തത്? അള്ളാഹുവും അവൻ്റെ മലായിക്കത്തും സ്വലാത്ത് ചെല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചെല്ലണം. സദസ്സുകളിൽ സ്വലാത്ത് ചെല്ലണം, സദസ്സുകളിൽ സ്വലാത്ത് ചെല്ലണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ട് കാണാം, മാമിൻ ഖൗമിൻ യഖ്ഊദു സുമ്മ യഖ്ഊദൂന സുമ്മ യഖൂമൂന വലാ യുസല്ലൂന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം അവരൊരു സദസ്സ് സംഘടിപ്പിക്കുകയും
എന്നിട്ട് ആ സദസ്സിൽ നിന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്താൽ അത് അന്ത്യനാളിൽ അവരുടെ മേൽ ഖേദമാകും, ദുഃഖമാകും, വളരെ വലിയ നഷ്ടമാകും. അവർ സ്വർഗത്തിൽ കടന്നാലും, അവർ സ്വർഗത്തിൽ കടക്കുന്നവരാണെങ്കിലും അത് വലിയ നഷ്ടമാകുമെന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അതാ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലണം. നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നതിൽ യാതൊരു മടിയും നാം കാണിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ നാളെ ഷഫാഅത്ത് ലഭിക്കുമെന്നത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മരിച്ചുപോയ ആളുകളുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കും. നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ, ആ സ്ത്രീ തൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായി സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ആ സ്ത്രീ വളരെയധികം ദുഃഖത്തിലാണ്, കരയിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അതാ വീണ്ടും മകനെ സ്വപ്നത്തിൽ കാണുന്നു. ആ സമയത്ത് മകൻ വലിയ പ്രകാശത്തിലും വലിയ അനുഗ്രഹത്തിലുമായി കണ്ടപ്പോൾ ആ ഉമ്മ മകനോട് ചോദിച്ചു, എന്താ മോനെ നിനക്ക് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത്? അപ്പം മകൻ പറയുകയാണ്, മറുജുലുൻബിൽ മഖ്ബറത്തി, ശ്മശാനത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അദ്ദേഹം സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് ആ സ്വലാത്തിൻ്റെ സവാബ് കൂലി അവിടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ മേൽ അദ്ദേഹം ഹദിയ ചെയ്തു. അതിൻ്റെ വിഹിതം എനിക്ക് ലഭിച്ചു, അതിൻ്റെ വിഹിതം എനിക്ക് ലഭിച്ചതെന്താ, എനിക്ക് എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടലാണ്. അങ്ങനെ അള്ളാഹു തആല എൻ്റെ പാപങ്ങളൊക്കെ പോർത്തു തന്നു. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഖബറിതാ പ്രകാശിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ വലിയ അനുഗ്രഹത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് എന്ന് ആ മകൻ ഉമ്മയോട് പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ ഈ വിഷയം.